ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനിക്കൊപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും അല്പസമയത്തിനകം ചേരും. ഡാനി, പൊതുവെ നേതാക്കൾ വിലയിരുത്തുമ്പോൾ എത്രത്തോളം കരുത്തൊരു പോളിംഗ് ആണ് തൃക്കാക്കരയിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ ധന്യ. ഒരു ഉപതെരഞ്ഞെടുപ്പിന് ലഭിക്കാവുന്നതിനപ്പുറം പ്രാധാന്യം, അതിനേക്കാളും പ്രാധാന്യത്തോടുകൂടി വോട്ടർമാർ പൊതുവിൽ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ കരുതുന്നത്. ആ ഒരു പെർസെൻറ്റേജ് അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഇടത് മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് ചേരുന്നു. അദ്ദേഹം ഈ രാവിലെ മുതൽ നമുക്ക് ദൃശ്യങ്ങൾ നമുക്കൊപ്പം തന്നെ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ആ ഓട്ട പ്രദർശനം മിക്കവാറും തന്നെ ഈ മണ്ഡലത്തിലുടനീളം അദ്ദേഹം നിറഞ്ഞു നിന്നീ ദിവസങ്ങളിൽ അതേ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ഇപ്പോൾ പോളിംഗ് സമയം അവസാനിക്കുമ്പോഴും അദ്ദേഹം ഇവിടെയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അഡ്വക്കേറ്റ് അരുണുണ്ട്. അരുൺ തുടക്കം മുതൽ തന്നെ ഈ അദ്ദേഹത്തിനൊപ്പം തന്നെ വളരെ സജീവമായിരുന്ന ആ ഒരു സൗഹൃദക്കൂട്ടം മുഴുവനായി ഇവിടെ ചേരുന്നു. നമുക്ക് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഒരു ആത്മവിശ്വാസത്തോടെ കാണുന്നു, വലിയ ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് നീങ്ങുന്നു, എന്താണ് ഒരു ആത്മവിശ്വാസത്തിന്? യാതൊരു സംശയമില്ല, ആത്മവിശ്വാസത്തിന് തുടക്കം മുതൽ ഇതുവരെ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഓരോ ദിവസവും ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുക മാത്രമായിരുന്നു. ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അട്ടിമറി വിജയം തൃക്കാക്കര നേടിയിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അത് വെറും വാക്കല്ല, കാരണം പ്രവർത്തകർ അത്രമേൽ ആവേശത്തിലാണ്. എല്ലായിടും നേരിൽ കാണാവുന്ന അത്ര ആളുകളെ നേരിൽ കണ്ടിട്ടുണ്ട്. ഒരാൾ മറ്റൊരാളെക്കാൾ മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സഖാവിനേക്കാൾ മറ്റൊരു നന്നായിട്ടാണ് അടുത്ത സഖാവ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഒരു സഖാവിന് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. അത്ര അടിത്തട്ടിൽ പോലും അത്ര നല്ല ജോലി നടന്ന സ്ഥിതിക്ക് യാതൊരു സംശയവുമില്ല, തൃക്കാക്കര അട്ടിമറി ജയം നേടിയിരിക്കും. ഈ രാവിലെ മുതൽ തുടങ്ങുന്ന തിരക്ക് ഇപ്പോൾ ഒരു മണ്ഡലത്തിലൊരു പ്രദക്ഷിണം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അഭൂതപൂർവമായ ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു ഈ വോട്ട് ഒരു അത് വളരെ ഗൗരവത്തോടെ കാണണം, അല്ലെങ്കിൽ ഇതിനെ സ്വീകരിക്കേണ്ടതാണ്, എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തണം, ആ രീതിയിലുള്ളൊരു പ്രചാരണ പരിപാടികൾ അത് പൂർണ്ണ വിജയം കണ്ടു എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും പോളിംഗ് ശതമാനം കൂടും. അതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നത് എന്താ, ആളുകളെല്ലാം വളരെ ആവേശത്തോടുകൂടി ഇത് ഞങ്ങളുടെ ജനാധിപത്യ അവകാശമാണ്, ബാലറ്റോട് പ്രതികരിക്കാൻ കിട്ടുന്ന അവകാശമാണ്, വിഷയം ആരുയർത്തിയ വിഷയങ്ങളോടാണ്, ആരെടുത്ത നിലപാടിനോടാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്ന് തീരുമാനിച്ചു ചുരച്ചു തന്നെയാണ് ഈ പ്രാവശ്യം ഇതൊക്കെ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു ഭയപ്പാടുമില്ല. അതുകൊണ്ട് തന്നെയാണ് വൈകിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് സ്വകാര്യം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ രാവിലെ മുതൽ എല്ലായിടത്തും ഓടി നടക്കുകയായിരുന്നു. ഇലക്ഷൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് എല്ലാവരും കൂടി ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. വളരെ തിരക്കുള്ളൊരു പ്രൊഫഷനിൽ നിന്ന് ഇത്രയും ഈ ദിവസങ്ങൾ നൽകിയ ഒരു അനുഭവം എന്താണ്, ഈ നിറഞ്ഞിങ്ങനെ മണ്ഡലത്തിലൂടെ നടക്കുന്നത്? കാരണം ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഞാൻ എന്നും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നെ വിളിക്കുന്ന ഒരു ഹാർഡ് വർക്കർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് എത്ര നന്നായിട്ട് ചെയ്യാവോ അത്രയും നന്നായിട്ട് ചെയ്യാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ നോക്കുമ്പം എൻ്റെ കൂടെ നിൽക്കുന്ന സഖാവ് എന്നെക്കാട്ടും കൂടുതൽ അധ്വാനിക്കുന്നു. സോ അവനോ ആ സഖാവിൻ്റെ ഒപ്പം എത്താനുള്ള ഓട്ടമായിട്ട് ഞാൻ നടത്തിയത്, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഞാൻ കരുതുന്നില്ല. രണ്ടു ദിവസം ഒരു കാത്തിരിപ്പ് കൂടിയുണ്ട്, അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ. രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ, കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞു, എന്താണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് വളരെ വ്യക്തമാണ് ഞങ്ങൾക്ക്. എന്തായാലും ആ കാത്തിരിപ്പിന് എല്ലാ ആശംസകളും നേരുന്നു. നമുക്കൊപ്പം അരുൺകുമാർ കൂടി ചേരുകയാണ്. വളരെ ശ്രദ്ധിക്കപ്പെട്ട രീതിയിലുള്ളൊരു പ്രചാരണ പരിപാടികൾ അത് മണ്ഡലത്തിലെമ്പാടും എത്തുന്ന രീതിയിലേക്ക് ആസൂത്രണം ചെയ്തിരുന്നു. ഇതാ ഒരു തികഞ്ഞൊരു ടീം വർക്കിന്റെ വിജയമായി മാറും, എങ്ങനെയാണ്? പൂർണ്ണമായിട്ടും അടിത്തട്ട് മുതൽ മുകൾ തട്ട് വരെ എല്ലാ സഖാക്കളും വളരെ ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് രാത്രികളെ പകലാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും അന്തിമ വിജയം നമുക്ക് വേണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് സഖാവ് ഇ പി ജയരാജൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നത്. മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും വനിതാ സഖാക്കൾ കുട്ടികൾ, ഇപ്പോൾ വെക്കേഷൻ ആയിരുന്നല്ലോ, കുട്ടികളടക്കം പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. ഇതിനൊരു അന്തിമ റിസൾട്ട് ഞങ്ങൾക്ക് അനുകൂലമാകും, എന്തായാലും 100 തികയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഉപതെരഞ്ഞെടുപ്പല്ല ഇവിടെ നടക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ അത് തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. കൃത്യമായിട്ട്, കാരണം ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇടതുപക്ഷം ജയിച്ചിട്ടില്ല. ഇപ്പോൾ 11 കൊല്ലത്തെ ഒരു ചരിത്രമാണ് തൃക്കാക്കരയ്ക്കുള്ളത്. അതിനുമുമ്പ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA വന്നിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള പോരായ്മ ഈ മണ്ഡലത്തിലുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ നന്നായി തന്നെ വിജയിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുകളുള്ള അപ്പാർട്ട്മെൻറ്റുകളുള്ള മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം എന്നുള്ളതൊക്കെ
നമ്മൾ അതുമായി ക്യാമ്പയിനായിട്ട് ഇറങ്ങിയപ്പോൾ ജന അത് ഏറ്റെടുക്കുകയാണ്. അവർ രണ്ടും മൂന്നും ദിവസം കാത്തിരുന്ന് വെള്ളം കിട്ടുന്ന അവസ്ഥയെല്ലാം പറഞ്ഞു. പ്രത്യേകിച്ച് ഈ നഗരസഭ അതിർത്തിയിലുള്ള വിഷയങ്ങൾ, ഇവിടെ അടുത്ത കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന ചില വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ പ്രചരണം കൂടുതൽ എളുപ്പമായി. പിന്നെ പറഞ്ഞാൽ ചെയ്യുന്ന ഒരു മുന്നണിയാണ് ഈ മുന്നണി എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടായി. അതുകൊണ്ട് തന്നെ വികസന മുദ്രാവാക്യത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടി. അതുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും അടിക്കടി മുന്നോട്ട് പോകാൻ കഴിയും. ധന്യ, ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പ്. അത് ഡോക്ടർ ജോ ജോസഫിൻ്റെ വാക്കുകളായാലും മറ്റു പിന്നെ അരുണിൻ്റെ വാക്കുകളായാലും അത് തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മികച്ചൊരു വിജയം അത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഉയർന്ന പോളിംഗ് ശതമാനം എന്നത് സർക്കാർ നടപ്പാക്കിയ പദ്ധതികളോടുള്ള അല്ലെങ്കിൽ അത്തരം ആ വികസനത്തോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇടതു മുന്നണി ഈ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും ചെയ്യുന്നു. അരുൺകുമാർ അതോടൊപ്പം ഡോക്ടർ ജോ ജോസഫ് ഇവരെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം അതിൻ്റെ ഈ ചായക്കടയിലടക്കം അവർ കൂടി സൗഹൃദം പങ്കുവെച്ച് അങ്ങനെ ആ ഒരു പൊതു വിശ്വാസത്തിൽ തന്നെ വളരെ ഉറപ്പിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ധന്യ. നന്ദി.